കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള വാക്സിൻ വിതരണത്തിലെ അവഗണന അവസാനിപ്പിക്കുക, ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യമുയർത്തി DYFI വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാർ വാക്സിൻ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക, വിതരണത്തിലെ അസമത്വം പരിഹരിക്കുക, സൗജന്യ വാക്സിൻ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് DYFI മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. SFI ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയുമായ MR ആനന്ദു ധർണ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ജനവിഭാഗങ്ങൾക്കും വാക്സിൻ സൗജന്യമായി നൽകണം, അതുപോലെ തന്നെ വാക്സിൻ നൽകുന്നതിനുള്ള കാലതാമസം ഗണ്യമായി കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് DYFI സംസ്ഥാനത്തൊട്ടാകെ തന്നെ എല്ലാ മേഖലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി ആലോചിച്ചിട്ടുള്ളത്, സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കോവിഡ് എന്ന് പറയുന്ന മഹാമാരി അതിൻ്റെ രണ്ടാം തരംഗത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് വാക്സിൻ സൗജന്യമായി നൽകാതെ കുത്തക കോർപ്പറേറ്റുകൾക്ക് അതിൻ്റെ വില നിശ്ചയിക്കാനുള്ള അധികാരം നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ RSS BJP ഭരിക്കുന്ന ഭരണകൂടം അവർക്ക് അവരുടെ കൈവളയിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. DYFI വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് MM മഹേഷ് അധ്യക്ഷത വഹിച്ചു. ജിതിൻ ജോസ്, ശരത് സി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പല പരിമിതികൾക്ക് നിന്നുകൊണ്ട് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നരേന്ദ്രമോദി സർക്കാർ RSS അജണ്ട നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്രിയപ്പെട്ടവർക്ക് വാക്സിൻ കൊടുക്കുക എന്ന രീതിയിലേക്ക് ഒരു വലിയൊരു പ്രതിഷേധപരമായ പ്രവർത്തനമാണെന്ന് നരേന്ദ്രമോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 2018 മുതൽ 2020 വരെ എത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ ഒരുപാട് പ്രളയവും നിപ്പയും മോക്കിയും വന്നപ്പോൾ പിടിച്ചിരുന്ന ഇനി കേരളം ഈ കൊറോണ എന്ന ഈ മഹാമാരിയിൽ ഈ രാജ്യമാകെ ലോകമാകെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനം രാജ്യത്തിന് മാതൃകയായിക്കൊണ്ട് അതുപോലെ തന്നെ ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ കാലയളവിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അധികാരത്തിൽ വന്നതിന് ശേഷം മുതൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.